കേരളത്തിന്റെ മുണ്ടെടുക്കുന്ന ചീഫ് സെക്രട്ടറി, മലയാളത്തിൽ ഒപ്പിടുന്ന ചീഫ് സെക്രട്ടറി വി വേണു സെക്രട്ടറിയറ്റിന്റെ പടിയിറങ്ങുകയാണ്. അപ്പൊ ആ യാത്രയയപ്പിനും ഒരു ഭംഗിയുണ്ടായിരുന്നു, വ്യത്യസ്തതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസ്, അതായത് പൊതുഭരണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ മുണ്ടെടുത്താണ് മുണ്ടെടുക്കുന്ന ചീഫ് സെക്രട്ടറിയെ യാത്രയാക്കിയത്. അതില് തൊട്ടടുത്തു നിന്ന് ഗോവ സാർ മാത്രം ഒരു വ്യത്യാസമുണ്ട്. എന്നാലും ഇന്നെന്താണ് ഇങ്ങനെ ഒരു ഒരു സർപ്രൈസ് എന്നാണ്? എനിക്ക് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അവരെല്ലാവരും ദാ നമ്മുടെ ലേഡീസ് എല്ലാവരും കേരളീയ സാരി ഉടുത്ത്, പുരുഷന്മാരെല്ലാവരും മുണ്ടെടുത്ത് ഒരു മുണ്ടനെ യാത്രയാക്കി. ഇങ്ങനെ ഒരു രഹസ്യമായ പ്ലാനിംഗ് ആയിരുന്നു. ചീഫ് സെക്രട്ടറി ഓഫീസിൽ സീക്രട്ട് പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതെ അതെ, സീക്രട്ട് പ്ലാനിംഗ് ഞങ്ങൾ നടത്തി. ഇന്ന് എല്ലാവരും മുണ്ടെടുത്ത് വരാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നതാണ്. ഇതിനുവേണ്ടി നേരത്തെ ഒരു പ്ലാനിങ് നടത്തിയിരുന്നു? വലിയ പ്ലാനിങ് നടത്തിയില്ല, എങ്കിലും നമുക്ക് മുണ്ട കൊടുത്തിട്ട് വന്ന മുണ്ടും നെരുതെ കൊടുത്തു കഴിഞ്ഞാൽ സദ്യയായിട്ട് സദ്യയും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാവരും കൂടെ എല്ലാവരും ഹോം മെയ്ഡ് ഫുഡൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സദ്യയും കൂടെ കൊടുത്ത് ഓരോരുത്തർ വീട്ടിൽ നിന്നുണ്ടായി കൊണ്ടുവന്നുള്ള ഈ മുണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ അത് ഉദ്ദേശിച്ചില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് ഇങ്ങനെ ഇപ്പൊ അങ്ങനെ ആയതാണ്. സാറിനി ഓണത്തിന് നമ്മൾ ഉണ്ടാവില്ല, മാഡത്തിനാണെങ്കിലും മാഡം അടുത്ത ഓണത്തിന് ഉണ്ടാവില്ല എന്നൊരു ദീർഘവീക്ഷണത്തോടെ ഞങ്ങൾ ഇത്തവണ ഓണം ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഒരു മലയാള തനിമയിൽ വരാമെന്ന് വിചാരിച്ചു. ചീഫ് സെക്രട്ടറി ഇറങ്ങുമ്പോ നല്ല കളർഫുൾ ഡ്രസ്സ് ധരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിന്നെ എല്ലാവരും കളർഫുൾ ആവണമെന്നാണ് ഓഫീസ് മുഴുവൻ? പിന്നെ ഉറപ്പായിട്ടും ഓഫീസ് ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട ഒരു സ്ഥലമല്ലേ, അപ്പൊ അങ്ങനെ തന്നെ ആക്കും. സെക്യൂരിറ്റി ചേട്ടന് ആ ഡ്രസ് തന്നെ ധരിക്കേണ്ടി വന്നു. യൂണിഫോം ഡ്യൂട്ടി അല്ലായിരുന്നു. ഈ സെക്രട്ടറിന്റെ ദർബാർ ഹാളിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു യാത്രയപ്പാണ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വി വേണു ലഭിച്ചത്. വ്യത്യസ്തമായൊരു യാത്രയപ്പ് തന്നെ മുണ്ടെടുക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് സഹപ്രവർത്തകർ നൽകുകയും ചെയ്തു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.